നമസ്കാരം. കൊച്ചി കോർപ്പറേഷന് ഹരിത ട്രിബ്യൂണൽ 100 കോടി പിഴ ചുമത്തിയ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 100 കോടി രൂപ പിഴ അടയ്ക്കാനാകില്ല. വിശദമായ ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റല്ല എന്ന് വ്യക്തമാക്കുന്ന വിശദീകരണം ഉണ്ട്. മുൻ മേയർമാരെല്ലാം വന്നിരുന്നു, അവരുടെ കാലത്തെ എല്ലാം കൃത്യമായിരുന്നു എന്ന് പറയുന്നത് വെറുതെയാണെന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് അടക്കം ഉത്തരവിലുണ്ട്. പക്ഷേ നിലവിൽ ആരും പരസ്പരം പഴിച്ചാരുന്നതിൽ അർത്ഥമില്ല. പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. എല്ലാം കോർപ്പറേഷൻ ആത്മാർത്ഥമായും ഉത്തരവാദപരമായും ചെയ്യുമെന്നും മേയർ എം അനിൽകുമാർ പറഞ്ഞു. തുക തീപിടുത്തത്തിന്റെ ഇരകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും മറ്റു പരിഹാര നടപടികൾക്കും ഉപയോഗിക്കണമെന്നാണ് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്ക് എതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം എന്തുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്നില്ലെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ചോദിച്ചിട്ടുണ്ട്. മാരകമായ അളവിൽ വായുവിലും പരിസരത്തെ ചതുപ്പിലും വിഷപദാർത്ഥങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞ ട്രിബ്യൂണൽ ഭാവിയിൽ സുഗമമായി പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ മാലിന്യ സംസ്കരണത്തിൽ തുടർച്ചയായ വീഴ്ച സംഭവിക്കുന്നുവെന്നും ഉത്തരവിൽ വിമർശനമുണ്ട്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്കായി VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി. അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ലീഗ്രാൻഡ്, LNT, LES, ഹാവൽസ്, വിഗാർഡ്, ക്രോംപ്ടൺ, പോളികാപ് തുടങ്ങിയ ബ്രാൻഡുകളുടെ വമ്പൻ ശേഖരം. തിരുവനന്തപുരത്ത് മറ്റെങ്ങും ലഭിക്കാത്ത വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ്. RR, വിഗാർഡ്, ഫിനോളെക്സ്, പോളികാപ് തുടങ്ങിയവയുടെ വയർ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ലഭ്യമാണ്. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ ബ്രാൻഡുകളുടെയും ജെനുവിൻ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഹോൾസെയിൽ നിരക്കിൽ സൈറ്റിൽ എത്തിച്ചു നൽകുന്നു പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. ഞങ്ങളുടെ പുതിയ ഷോറൂം ട്രിവാൻഡ്രം സിറ്റിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു.